വിവര വിനിമയ സാങ്കേതിക വിദ്യ പത്താം ക്ലാസ്സിലെ പത്താമത്തെ അധ്യായം കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തക സംവിധാനം. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് ബാബേജ് നിർമ്മിക്കാൻ ശ്രമിച്ച ആദ്യ കമ്പ്യൂട്ടറായ അനലിറ്റിക് എഞ്ചിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. നീരാവി ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. സാധാരണ നാം കാണുന്ന കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഇത് എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ കമ്പ്യൂട്ടറുമായി ഘടനയിലോ രൂപത്തിലോ ഒന്നും തന്നെ സാമ്യമായിരുന്നിട്ടില്ല എന്നിട്ടുകൂടി എന്തിനാണ് ഇതിനെ ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്? ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ എല്ലാം തന്നെ ഈ യന്ത്രത്തിന് വേണ്ടിയും വിഭാവനം ചെയ്യപ്പെട്ടിരുന്നു എന്നതാണ് അതിന് കാരണം. ഈ കമ്പ്യൂട്ടറിന് ഒരു പ്രോഗ്രാം പോലും ഉണ്ടായിരുന്നു. പ്രസിദ്ധ ഗണിത ശാസ്ത്രകാരിയായ അഡാബൈറൻ ആണ് ഇത് തയ്യാറാക്കാം എന്നിരുന്നു. പക്ഷേ ബാബേജിന് ഈ കമ്പ്യൂട്ടർ പ്രായോഗികമായി നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് പ്രവർത്തനക്ഷമമായ ഒരു കമ്പ്യൂട്ടർ ENIAC നിർമ്മിച്ചത് വീണ്ടും 120 വർഷങ്ങൾ കഴിഞ്ഞാണ്. കമ്പ്യൂട്ടറുകളുടെ ശാസ്ത്രം വീണ്ടും വികസിച്ചു. പല ആവശ്യങ്ങൾക്കും കമ്പ്യൂട്ടറുകളുണ്ടായി. പിന്നീട് പല ആവശ്യങ്ങൾക്കുമായി ഒരു കമ്പ്യൂട്ടർ എന്നുമായി. വലുതും ചെറുതുമായ എത്രയെത്ര ആവശ്യങ്ങൾക്കാണ് നാം ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അതെല്ലാം പൂർത്തിയാക്കാൻ ഉതകുന്ന അനവധി സോഫ്റ്റ്വെയറുകളും ഇന്നുണ്ട്. ഇങ്ങനെ പ്രത്യേക ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയറുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള വിവിധ പ്രവർത്തനങ്ങൾ, കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യാവുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയ്ക്ക് വേണ്ടി നിർമ്മിച്ച സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ടെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുവാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ നമുക്ക് വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയാം. അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറാണ് അബിവേഡ്. അബിവേഡ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ്. മറ്റൊന്ന് ടെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്ന ഓപ്പൺ ഓഫീസ് റൈറ്റർ. ഇമേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച സോഫ്റ്റ്വെയർ ജിംബ് ഇമേജ് എഡിറ്റർ ആയിരുന്നു. ശബ്ദം എഡിറ്റ് ചെയ്യാൻ ഒഡാസിറ്റിയും ആനിമേഷനുകൾ നിർമ്മിക്കാൻ സിൻഫിക്സ് സ്റ്റുഡിയോയും നമ്മൾ കണ്ടു. ടുപ്പി 2D മാജിക്കും ആനിമേഷനുകൾ നിർമ്മിക്കാൻ ഗ്നു ലിനക്സിലുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. വിവര സഞ്ചയങ്ങൾ കൈകാര്യം ചെയ്യാൻ ലിബർ ഓഫീസിലുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് ലിബർ ഓഫീസ് ബേസ്. ഇതും നാം കണ്ടുകഴിഞ്ഞു. ഇത്തരത്തിൽ ലിബർ ഓഫീസ് ബേസ് ആയാലും സിൻഫിക്സ് സ്റ്റുഡിയോ ആയാലും ഓപ്പൺ ഓഫീസ് റൈറ്റർ ആയാലും ഒഡാസിറ്റി ജിംബ് തുടങ്ങിയവയെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് പുറമേ കമ്പ്യൂട്ടറിൽ ഈ സോഫ്റ്റ്വെയറുകളെയെല്ലാം കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ടല്ലോ. എന്തെല്ലാമാണത്? വിവിധ സോഫ്റ്റ്വെയറുകളെ എളുപ്പത്തിൽ ആവശ്യത്തിന് എടുത്തുപയോഗിക്കാൻ സാധിക്കുന്ന മെനു ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് എല്ലാ കമ്പ്യൂട്ടറിലും കാണുവാൻ കഴിയും. ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന ഫയലുകൾ സൂക്ഷിക്കാനുള്ള ഫയൽ ക്രമീകരണം, നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ നിർമ്മിച്ച ഫയലിനെ കൃത്യമായ ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് സൂക്ഷിക്കുവാനും പിന്നീട് കൃത്യമായി അതിനെ തിരിച്ചെടുക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ എല്ലാ കമ്പ്യൂട്ടറുകളിലും ഇന്ന് ലഭ്യമാണ്. മറ്റൊന്ന്, ഒരു കമ്പ്യൂട്ടറുമായി ഘടിപ്പിച്ചിട്ടുള്ള അനുബന്ധ ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുവാനും അവയുമായുള്ള ആശയവിനിമയം സാധ്യമാക്കുവാനും, ഉദാഹരണം ഒരു കീബോർഡ് ഘടിപ്പിക്കുമ്പോൾ ആ കീബോർഡിനെ മനസ്സിലാക്കുകയും അവയിൽ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളെ കമ്പ്യൂട്ടർ സ്വീകരിക്കുകയും മറ്റൊരു സമയത്ത് ഒരു പ്രിൻ്ററിൻ്റെ സഹായത്തോടുകൂടി അത് പ്രിൻ്റ് ചെയ്യുവാനും നമുക്ക് കഴിയുന്നത് ഈ കമ്പ്യൂട്ടർ അതല്ലെങ്കിൽ അതിലുള്ള ഒരു സംവിധാനം ഈ ഉപകരണങ്ങളുമായുള്ള ആശയവിനിമയത്തിനുള്ള ഒരു പ്രവർത്തന പൊരുത്തം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം. ഈ കാര്യങ്ങളെല്ലാം സാധ്യമാക്കുന്നത് ഫയൽ സിസ്റ്റമായാലും ഹാർഡ്വെയറുകളുടെ ആശയവിനിമയമായാലും എല്ലാം സാധ്യമാക്കുന്നത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. നാം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗ്നു ലിനക്സും ഇത്തരത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്.